ന്യൂസുകളിലേക്ക് വിശദമായി. സൂര്യനെല്ലി കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഇന്നും വലിയ പ്രതിഷേധമുയർന്നു. നിയമസഭാ മാർച്ച് നടത്തിയ വനിതാ നേതാക്കളെ മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു. അഞ്ചേരി ബി ബി വധക്കേസിന്റെ മാതൃകയിൽ സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. പ്രത്യേക സബ്മിഷനിലൂടെ വി എസ് അച്യുതാനന്ദനാണ് സൂര്യനെല്ലി വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. സഭയ്ക്ക് പുറത്താകട്ടെ മഹിളാ സംഘടനകൾ രാവിലെ മുതൽ പ്രതിഷേധിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അന്നമ്മ ഇടിക്കുളയും ബി ജെ പി നേതാവ് കെ എസ് രാജനും നടത്തിയ വെളിപ്പെടുത്തലുകൾ കേസിൽ തുടരന്വേഷണത്തിന് വഴി തുറക്കുന്നതാണെന്ന വാദമാണ് വി എസ് ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് മിസ്റ്റർ കുര്യന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സാധാരണക്കാർ പറയുന്നതനുസരിച്ചൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന അഞ്ചേരി ബേബി വധക്കേസിനെയും കെ ടി ജയകൃഷ്ണൻ വധക്കേസിനെയും സൂര്യനെല്ലിയുമായി താരതമ്യം ചെയ്യാനാകില്ലെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും വിചാരണയിലും ഒരിക്കലും വരാത്ത ചിലർ കൂടി പ്രതികളായി ഉണ്ടെന്ന കെ ടി ജയകൃഷ്ണന്റെ അമ്മയുടെ പരാതിയാണ് കേസിൽ പരിഗണിച്ചത്. എന്നാൽ സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യന്റെ പങ്കിനെ കുറിച്ച് നിരവധി അന്വേഷണം നടന്നു. സുപ്രീംകോടതി അടക്കം 3 കോടതികൾ കുര്യനെ കുറ്റവിമുക്തനാക്കി. അന്വേഷണമില്ലെന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. സഭയ്ക്ക് പുറത്ത് ഇ എസ് ബിജിമോൾ എം എൽ എ അടക്കമുള്ള മഹിളാ നേതാക്കളെ മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നതിനെ ചൊല്ലിയായിരുന്നു പിന്നീടുള്ള പ്രതിഷേധം. നടപടി ആവശ്യപ്പെട്ട് 3 തവണ പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി. 2 മണിക്കൂറോളം സഭ നിർത്തി. 2 തവണ സ്പീക്കർ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കാമെന്നായിരുന്നു സർക്കാർ നിലപാട്. പ്രതിപക്ഷം ഇത് അംഗീകരിച്ചില്ല. ബഹളം മൂലം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം. പി ജെ കുര്യനെതിരെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് പരിശോധിക്കുന്നു. ആരോപണങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് വിലയിരുത്തിയ ശേഷം ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് പാർട്ടി നിഗമനത്തിലെത്തുമെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് വിശദമായി ഈ വശങ്ങൾ ചർച്ച ചെയ്യുകയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പി സി വിശ്വനാഥ്, എം എൽ എ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും സി പി എം കേന്ദ്ര കമ്മിറ്റിയുമായ എം സി ജോസഫൈൻ, ഒപ്പം ഇന്നത്തെ പ്രതിഷേധത്തിൽ പരിക്കുപറ്റിയ ആശുപത്രിയിൽ കഴിയുന്ന ഇ എസ് ബിജിമോളയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ പി സി വിശ്വനാഥ്, 2 ദിവസമായി തുടർച്ചയായി നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രധാന ആവശ്യം തുടരന്വേഷണത്തിനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കണം, അല്ലെങ്കിൽ അത്തരമൊരു സമീപനം സ്വീകരിക്കണമെന്ന്. അല്പം മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടരന്വേഷണം ഇല്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ തുടരന്വേഷണത്തിനുള്ളൊരു സാഹചര്യമില്ല എന്ന് നിയമോപദേശം കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞു. സർക്കാരിൻ്റെ നയം അതാണോ? നിയമപരമായി മാത്രമേ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ് ചെയ്തത്. 2007 എസ് എൽ പി ഡിസ്ചാർജ് പെറ്റീഷനിൽ സുപ്രീംകോടതി വിധി പറഞ്ഞത്. അപ്പോൾ 2007 അച്യുതാനന്ദൻ ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. കാരണം സുപ്രീംകോടതി അന്തിമമായി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിന് നേരിട്ട് പോയി ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പിന്നീട് ഗവൺമെൻറ്റിന് അതിനുള്ള ആവശ്യപ്പെടുകയോ അനുവദിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതറിയാവുന്ന പ്രതിപക്ഷം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. സംശയം സി ആർ പി സി 1738 ഒരു കേസിൽ അത് വിധി പറഞ്ഞതാകട്ടെ, വെറുതെ വിട്ടതാകട്ടെ, അന്വേഷണം പൂർത്തിയായതാകട്ടെ, ഡിസ്പോസ് ചെയ്ത കേസാണെങ്കിലും അതിൽ വാക്കാലോ രേഖകളാലോ പുതിയ തെളിവുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഏത് ഘട്ടത്തിലും തുടരന്വേഷണം ആവാം. അഞ്ചേരി ബേബി വധക്കേസിൽ എം എം മണി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാക്കാലുള്ള വെളിപ്പെടുത്തലിൻ്റെ പേരിൽ തുടരന്വേഷണം നടക്കുന്നു, എം എം മണി അന്ന് അകത്താകുകയും ചെയ്തു. അതേപോലെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ലേ? അഞ്ചേരി ബേബി വധക്കേസ് തന്നെ പ്രത്യേകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അഞ്ചേരി ബേബി വധക്കേസിൽ എം എം മണിയുടെ ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അഞ്ചേരി ബേബി വധക്കേസിൽ ഈ മണി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് വരികയാണ്. അതും കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന്മേലൊരു കേസെടുത്തു. ആ കേസാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ കേസിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതൊരു കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നും ഇപ്പോൾ മണി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നു 1, 2, 3, 4 എന്ന് പറഞ്ഞാണ് കൊന്നത്. ഇതൊക്കെ ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടുള്ളതല്ല. അല്ല, ഇവിടെ പി ജെ കുര്യൻ പറഞ്ഞില്ല, പക്ഷേ അന്നമ്മ എടുക്കുള, കെ എസ് രാജൻ, കെ കെ ജോഷുവ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു. പി ജെ കുര്യനെ അന്ന് ഈ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സ്വീകരിച്ച സാങ്കേതിക തെളിവുകളും സാക്ഷിമൊഴികളും തെറ്റാണെന്ന് അവരും അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരും പരസ്യമായി പറയുന്നു.
അല്ല, ഇതിനകത്ത് തന്നെ ഇപ്പൊ അന്നമ്മ ഇടിക്കുള അന്നത്തെ സാക്ഷിയായിരുന്നില്ല, അവരുടെ ഭർത്താവാണ്, ഭർത്താവ് ഇടിക്കുളയായിരുന്നു സാക്ഷിയായിരുന്നു, അദ്ദേഹം ജീവനോടില്ല. പക്ഷെ ആ വീട്ടിലെ അവരിന്ന് തന്നെ വീണ്ടും വേറൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു പത്രത്തിൽ ഞാൻ ഒരു ടി വിയിൽ അത് ഏഷ്യാനെറ്റിൽ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട്. പിന്നെ കെ കെ ജോഷിയുടെ കാര്യം പറയുമ്പോൾ കെ കെ ജോഷിയുടെ ഇത് എടുക്കാൻ കഴിയത്തില്ല. അതിനിടയ്ക്ക് വിശ്വനാഥ് പറഞ്ഞ അന്നമ്മ എടുക്കുള ഇന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഒരു എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ്. നേരത്തെ പറഞ്ഞത് ഓർമ്മ പെശകിൽ നിന്ന് പറഞ്ഞതാണ്, 7:30 സമയമെന്നുള്ളത്. പക്ഷെ അന്ന് ഈ അഭിമുഖത്തിൽ അവർ തന്നെ പറയുന്നുണ്ട്, 2 ദിവസമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ഈ ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങളാരും എന്താവെന്ന് ചോദിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായി വന്ന അവരുടെ ആദ്യ പ്രതികരണം. അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ തന്നെ ആ മൊഴി സ്വീകരിച്ചാൽ അതുപോലെ തന്നെ പ്രധാനമാണ്, എവിഡൻസ് ഓൺ റെക്കോർഡുണ്ട് അവിടെ. പിന്നെ ഈ 2-3 അങ്ങനെ നമ്മൾ അതിൻ്റെ മെറിറ്റിലേക്ക് പോകുകയാണെങ്കിൽ പോലും അന്നമ്മ ഇടുക്കളയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അങ്ങ് അഡ്മിറ്റ് ചെയ്താൽ പോലും 5 മണിക്ക് ഒരു ശ്രീ ബി ജെ കുര്യൻ അവിടെ നിന്ന് 6:30 കുമളിയിൽ എത്താൻ കഴിയില്ല. 1.5 മണിക്കൂർ കൊണ്ട് ശ്രീ ബി ജെ കുര്യന് അസാധ്യമാണ് ഈ പരാതിയിൽ പറയുന്ന സമയത്ത് കുമളിയിൽ എത്താൻ. അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ 8 മണി വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കുര്യൻ്റെ വാദം മുഖവിലക്കെടുത്ത് അതിനുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് അന്ന് അംഗീകരിച്ചു അദ്ദേഹത്തിനെ ഒഴിവാക്കിയതും. ഇനി അന്നമ്മ ഇടുക്കളയുടെ ഭർത്താവ് ഇടുക്കളയാണ് മൊഴി കൊടുത്ത് അദ്ദേഹം മരിച്ചുപോയി. കെ എസ് രാജൻ അദ്ദേഹം മുമ്പ് പറഞ്ഞതല്ല സത്യമെന്ന് അദ്ദേഹം പരസ്യമായി തുറന്നു പറയുന്നു. അല്ല, കെ എസ് രാജന്റെ കാര്യത്തിലും കെ എസ് രാജൻ മുമ്പ് നേരിട്ട് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി കൊടുത്തു. ഇതിപ്പോ കെ എസ് രാജൻ അന്ന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പി ജെ കുര്യനെ വെറുതെ പീഡിപ്പിക്കുന്നു. ഈ കെ എസ് രാജൻ പി ജെ കുര്യനെതിരെ മത്സരിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്, ബി ജെ പിയുടെ വളരെ ഉന്നതനായ നേതാവാണ്. അദ്ദേഹം പറയുന്നു, അതിൽ പറയുന്നു, 15 ഫെബ്രുവരി കേന്ദ്രമന്ത്രി കുര്യനെ തിരുവല്ലയിൽ വെച്ച് നേരിൽ കണ്ടതാണ്. അന്ന് 7:00 തിരുവല്ലയിലെ പുന്നാറ്റുശ്ശേരിൽ. ഇത് 96 ഏപ്രിൽ 8 അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാമല്ലോ, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പത്രത്തിൽ വരണമെങ്കിൽ അദ്ദേഹം തന്നെ എഴുതി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അന്ന് പറയുന്നത് വിശ്വസിക്കാം, പക്ഷേ ഇപ്പോൾ പരസ്യമായി പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക്. ഇതാണ് കുറച്ചുകൂടി, കാരണം ഇത് ദൃശ്യങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ വാചകം പുറത്തുവന്നതാണ്. അന്ന് ദൃശ്യങ്ങളിൽ കൂടി ഒരു ഇന്റർവ്യൂവിൽ വരുന്നതല്ലല്ലോ, അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ പിന്നെ ഹാജരായി അദ്ദേഹം കൊടുത്ത മൊഴിയാണ് ഇത്. അന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ കൊടുത്ത പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഇന്ന് ഒരു ദൃശ്യമാധ്യമത്തിലൂടെ അദ്ദേഹം പുറത്ത് ഇത് നിഷേധിക്കുന്നു, അങ്ങനെയല്ല. അല്ല, അപ്പൊ അന്ന് ഞാൻ ചോദിക്കുന്നത്, അന്നത്തേത് വിശ്വസിക്കാം എങ്കിൽ ഇപ്പോ ഈ കുട്ടിയുടെ കാര്യത്തിൽ വന്നത്, ഈ മൊഴിയുടെ കാര്യത്തിൽ, ശ്രീ പി ജെ കുര്യനെ കണക്ട് ചെയ്ത് വരുന്നത് ഈ കുട്ടിയുടെ മൊഴിയാണെങ്കിൽ ഈ കുട്ടി അന്ന് കൊടുത്ത മൊഴി തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് ചർച്ച ചെയ്താണ്. അവന് ഒറ്റ ചോദ്യം കൂടി, എന്തുകൊണ്ട് ഈ നിയമോപദേശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തുടക്കം മുതൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാവില്ല, അന്വേഷണത്തിന് കഴിയാത്ത അവസ്ഥയാണെന്ന് ആവർത്തിച്ച് പറയുന്നു. നിയമോപദേശം ലഭിക്കട്ടെ, അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് തുടരന്വേഷണം ആകാമെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു മറുപടിയല്ല ആദ്യ ദിവസം മുതൽ നിയമസഭയിൽ നൽകിയത്. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, അത് വളരെ തെറ്റായ രൂപത്തിൽ പിന്നെ ഉപയോഗിച്ചു മാധ്യമങ്ങളെല്ലാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ പറയുന്നതുപോലെ പ്രവചിക്കാൻ കഴിയില്ല. അത് ഉദ്ദേശിച്ച ജനങ്ങളെന്ന് പറഞ്ഞത് ഈ ആശയം ഉന്നയിക്കുന്ന ആളുകൾ, അല്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെല്ലാം കൂടെ പി ജെ കുര്യനെ ഇപ്പോൾ പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കേരളത്തിൽ അത്തരം ഒരു സംഭവങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അന്നും അദ്ദേഹം പറഞ്ഞു നിയമപരമായി മാത്രമേ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, സി ആർ പി സി നടപടിക്രമം അനുസരിച്ച് ഒരു പ്രോസിക്യൂഷനെ പാടുള്ളൂ. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെ ഇദ്ദേഹം പീരുമേട് കോടതിയിൽ പോയി ഹാജരായി ജാമ്യം എടുത്ത് കുറ്റപത്രം വായിച്ചു കേട്ട് ആ നടപടിക്രമങ്ങളിൽ കൂടെ എല്ലാം പോയി ഹൈക്കോടതിയിൽ വന്ന് ഈ മൊഴികൾ, 8 മൊഴികൾ, അതിൽ ഈ ഇവരുടെ കുട്ടിയുടെ അഭിഭാഷകൻ തന്നെ ഈ 8 പേരെ അല്ലാതെ വേറെ ആരെയും വിസ്തരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ കാര്യം അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഉദയഭാനുവിൻ്റെ ജഡ്ജ്മെൻറ്റും വന്നതിന് ശേഷം 2 കാര്യങ്ങളാണ്. സുരേഷ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന നിലയിൽ ഇത് പാർട്ടിയെ കരിവാരി തേക്കാനും സമീപകാലത്തുണ്ടായ വളരെ കോൺസ്റ്റിറ്റ്യൂഷണലായ ഇഷ്യൂ കേരളത്തിലുണ്ട്. അതായത് 2 സുപ്രീം കോടതി 2 ഹൈക്കോടതി ജഡ്ജിമാരെ ഒരു മുഖ്യമന്ത്രി സ്വാധീനിച്ചു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ കമ്മീഷൻ കണ്ടെത്തിയതടക്കമുള്ള കാര്യങ്ങൾ ജനശ്രദ്ധയിൽ നിന്നും വായിക്കുന്നതിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന 96 ഒരു ഇലക്ഷന് മുമ്പ്, 99 മറ്റൊരു ഇലക്ഷന് മുമ്പ്, ഇപ്പോൾ അതിന് അനുകൂലമായൊരു ഘടകവും കൂടെ ഒത്തുവന്നു. സുപ്രീം കോടതി 36 പ്രതികളെ ശിക്ഷ റദ്ദാക്കിയ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അവർ രംഗത്ത് വരുമ്പോൾ 3 അന്വേഷണം നിരപരാധിയാണെന്ന് കണ്ട്, സുപ്രീം കോടതി നിരപരാധിയാണെന്ന് കണ്ട് ഒഴിവാക്കിയ പി ജെ കുര്യനെ നിയമപരമായി നിൽക്കാത്ത ഒരു കാര്യത്തിന് ഒരു തീരുമാനം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ തിരിച്ചു വരാം. ശ്രീമതി എം സി ജോസഫൈൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഗൗരവമേറുകയാണ് കാര്യങ്ങൾക്ക്. ഒന്ന്, കോൺഗ്രസിൻ്റെ വക്താവ് തന്നെ ഇന്ന് പറയുന്നു നിയമം എല്ലാവർക്കും തുല്യമാണ്. നമ്മുടെ ദില്ലിയിൽ നിന്നുള്ള വാർത്തകളുടെ ഉറവിടം വിശ്വസിച്ചുകൊണ്ട് കൊടുക്കുന്ന വാർത്ത ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് മുതിരുന്നു. രണ്ടാമതൊരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്
തുടരന്വേഷണമില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ തുടരന്വേഷണത്തിനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് അദ്ദേഹം നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞത്. തുടരന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുമോ? പി ജെ കുര്യനെ രാഷ്ട്രീയമായി സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോകേണ്ടി വരുമോ? ഹലോ, എം സി ജോസഫൈൻ, കേൾക്കാമോ ചോദ്യം? ഹലോ, ചോദ്യം കേൾക്കാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് സ്ഥിതി. അതായത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെ നൽകുന്ന സൂചന പി ജെ കുര്യനെതിരായ ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് പരിശോധന നടത്താൻ പോകുന്നു. ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് തീരുമാനമുണ്ടായേക്കും, ഒന്ന്. രണ്ടാമത്, മുഖ്യമന്ത്രി പറയുന്നു തുടരന്വേഷണം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് ഇന്ന് നിയമസഭയിൽ ആവർത്തിച്ച മുഖ്യമന്ത്രി. പക്ഷേ അത് അത്തരമൊരു സാധ്യത താൻ അടയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോകേണ്ടി വരുമോ? തുടരന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമോ? അതെ, ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഹൈക്കമാൻഡ് തന്നെ പി ജെ കുര്യന്റെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനത്തിന് വിധേയരായിരിക്കുകയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് കുറെ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതൊരു ആശാവഹമായ കാര്യമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഒരു കാരണവശാലും പുനരന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറല്ല എന്നാണ്. അപ്പൊ ഗവൺമെന്റ് പുനരന്വേഷണത്തിന് തയ്യാറല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇന്ന് കേരളത്തിന്റെ നിയമസഭയുടെ മുൻപില് മഹിളാ സംഘടനകൾ ശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ ഫലമായിട്ട് നിയമസഭയ്ക്കകത്തും പ്രതിഷേധം ശക്തമായി ഉയർന്നു വന്ന് ഇത്തരം പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ കോൺഗ്രസിന് പുനർവിചിന്തനം നടത്തേണ്ടി വന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ ഒരു പരിശോധന ആവശ്യമാണ് എന്ന സൂചന നൽകിയിരിക്കുകയാണ്. അപ്പോൾ പി ജെ കുര്യൻ കുറ്റവാളി അല്ല എന്ന് വളരെ ശക്തമായി ഇതുവരെ പറഞ്ഞു പോന്നിരുന്ന ഗവൺമെന്റും വിശേഷിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് തന്നെയും പി ജെ കുര്യൻ കുറ്റവാളി ആണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ട് സമ്മതിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 16 കൊല്ലക്കാലമായി പി ജെ കുര്യൻ എന്ന് പറയുന്ന UDF നേതാവ്, കോൺഗ്രസ് നേതാവ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സംശയത്തിന്റെ നിഴലിലായിരുന്നു. പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടി അന്നും 16 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും പറയുന്നത് പി ജെ കുര്യൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു ഇര അല്ലെങ്കിൽ പീഡനത്തിന് വിധേയമാക്കപ്പെടുന്ന വ്യക്തി, സ്ത്രീ, അവർ പറയുന്ന മൊഴിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രതികളെ പിടികൂടണമെന്നാണ്. പക്ഷെ ഇവിടെ പി ജെ പിന്നെ സൂര്യനെല്ലി പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ആ വിധത്തിലൊരു സമീപനം സ്വീകരിക്കാതെ പി ജെ കുര്യൻ കുറ്റവാളിയല്ല, പി ജെ കുര്യൻ്റെ പേരിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല എന്ന് പറഞ്ഞ് പി ജെ കുര്യനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം ഇന്ന് വളരെ മോശമായ UDF ഗവൺമെന്റിന്റെ ഒരു ഇമേജിന് തന്നെ, പ്രതിച്ഛായക്ക് തന്നെ മങ്ങലുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കേസ് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അതിൽ തുടരന്വേഷണമാകാം. CRPC 173(8) പ്രകാരം വാക്കാലോ രേഖകളാലോ പുതിയ തെളിവുകൾ ലഭിച്ചാൽ അക്കാര്യത്തിൽ തുടരന്വേഷണത്തിന് സാധ്യതയുണ്ട്. KS രാജന്റെയും അന്നമ്മ ഇടുക്കലുടെയും നേരത്തെ KK ജോഷുവ പറഞ്ഞ കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിയമോപദേശത്തിന് ഇപ്പോൾ സർക്കാർ കാത്തിരിക്കുന്ന DGP പ്രതിപക്ഷ സഭയിൽ പറയുന്നു KPCC എക്സിക്യൂട്ടീവ് അംഗത്തിന്റെ നിയമോപദേശം വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന്. ഇതിൽ അത്ര കൂലങ്കഷമായ ഒരു ആലോചനയിലേക്ക് പോകേണ്ടതുണ്ടോ? സാധാരണഗതിയിൽ ഇത്രയും പുതിയ വെളിപ്പെടുത്തലുകൾ മുമ്പിൽ വരുമ്പോൾ ഒരു തുടരന്വേഷണത്തിന് തയ്യാറാകേണ്ടതല്ലേ? അതെ, കാരണം ഇപ്പൊ അന്നമ്മ ഇടിക്കുള്ള പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, KS രാജൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ തെളിവുകൾ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് വരികയാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊന്നും ശങ്കിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഉടനടി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. കാരണം പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനു അമാന്തിച്ചു നിൽക്കുന്നു? ഞാൻ തിരിച്ചു വരാം. CMC ജോസഫ്, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ES ബിജിമോൾ ചികിത്സയിലാണ്. ബിജിമോളോടൊപ്പം ഉള്ള MLA ഗീതാഗോപി നമ്മളോടൊപ്പം ടെലിഫോൺ ചേരുന്നു. ശ്രീമതി ഗീതാഗോപി, ഇന്ന് നിയമസഭയ്ക്ക് പുറത്തെ പ്രതിഷേധവും സഭാ നടപടികൾ സംഭവിക്കുന്ന തലത്തിലേക്ക് എത്തിയിരുന്നു.
ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. എ ഡി ജി പിയോട് ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനുശേഷം റിപ്പോർട്ട് വരട്ടെ എന്നുള്ള സർക്കാരിൻ്റെ മറുപടിയിൽ തൃപ്തരാണോ? അതല്ല, സസ്പെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സമരത്ത് നിന്ന് പിന്നോട്ട് ഉള്ളൂ എന്നതാണോ അവസ്ഥ? ഇവിടെ ഇന്ന് നടന്ന ഈ സമരം പ്രത്യേകിച്ച് കേരളത്തിന്റെ ജനത നീതിപരമായിട്ടുള്ള ഒരു അംഗീകാരം ലഭ്യമാവുന്ന ഒരു സംവിധാനത്തിലേക്ക് ജനാധിപത്യ ഗവൺമെന്റുകൾ വരണം, പ്രത്യേകിച്ച് ഇന്നത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ സമരം നടത്തിയത്. നിയമസഭയ്ക്കകത്ത് പോലും ആദ്യത്തെ സബ്മിഷൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ സബ്മിഷൻ ആയിരുന്നു. ആ സബ്മിഷന്റെ ഉള്ളടക്കം സൂര്യനെല്ലി കേസിലെ പീഡനത്തിനിരയായ പെൺകുട്ടി ഒരാളുടെ പേര് കൂടി പറയുന്നു. അത് ഉന്നത തലത്തിലെ ഒരു നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന പി ജെ കുര്യന്റെ പേര് പറയുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടി പേര് പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരേണ്ടതല്ലേ? അദ്ദേഹത്തിനെതിരെ ഒരു തുടരന്വേഷണം വേണ്ടതല്ലേ? ഇതിനായി ഗവൺമെന്റ് എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിന്റെ അന്വേഷണം നടത്തേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി പറയുകയും വ്യക്തമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയല്ലാതെ തുടരന്വേഷണത്തിനെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വാക്കിനെ അല്ലെങ്കിൽ അവരുടെ പരാതിക്ക് വലിയൊരു മാന്യത കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കാം എന്നല്ലാത്തൊരു മറുപടിയാണ് ലഭിച്ചത്. ശ്രീമതി ഗീതാ ഗോപി, ഇന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞത് തുടരന്വേഷണം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അതായത് നിയമവശം കിട്ടിയതിനു ശേഷം പരിശോധിച്ച് തീരുമാനമുണ്ടാകും എന്ന്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴത്തെ പ്രസ്താവനയിലേക്ക് അല്പമെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? തുടരന്വേഷണം തുടരേണ്ടതില്ല. അങ്ങനെ ഇന്നലെ വരെ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും സഭയ്ക്കകത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, അന്വേഷണം വേണമെന്ന് ശക്തമായി പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? സത്യമായിട്ടുള്ള നീതിപരമായിട്ടുള്ള കോടതിയുടെയും മറ്റു അനുബന്ധ നടപടികളുടെയും നിർദ്ദേശ അനുസരണം ഗവൺമെന്റ് പോകാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ വാക്കിനെ എന്തുകൊണ്ട് ഗവൺമെന്റ് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആശങ്ക. ഞാൻ തിരിച്ചു വരാം. ശ്രീ പി സി വിശ്വനാഥ്, സഭയ്ക്കകത്ത് കണ്ടതിനേക്കാട്ടിൽ വലിയ പ്രതിഷേധമാണെന്ന് നിയമസഭയ്ക്ക് പുറത്ത് കണ്ടത്. വനിതാ എം എൽ എമാരെ പുരുഷ പോലീസുമാർ കയ്യേറ്റം ചെയ്തു, അവരുടെ കെട്ടുതാലി വരെ വലിച്ചു പൊട്ടിച്ചു, പ്രതിപക്ഷ നേതാവാണ് അവരെ ക്യാമ്പിൽ പോയി ഇറക്കിക്കൊണ്ടുവന്നത്, ഇതൊക്കെയാണെന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ. അവരെ പോലീസ് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നുള്ള ആക്ഷേപത്തിന് അടിസ്ഥാനമുണ്ടോ? ദൃശ്യമാധ്യമങ്ങളുടെ പ്രസക്തി വ്യക്തമാകുന്ന ഒരു കാലമാണിത്. ഞാൻ പോലും ശ്രീ ബിജിമോള് നിയമസഭയിൽ വന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വലിയ വിഷമമുണ്ടായി. ഇങ്ങനെ ഒരു പ്രവൃത്തി എൻ്റെ സഹപ്രവർത്തിയായ ഒരു എം എൽ എയോട് പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഏഷ്യാനെറ്റിൽ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്താ? നിരപരാധിയായ ഒരു പോലീസ് ജീപ്പ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ പോലീസ് ജീപ്പിനെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഓടിച്ചെന്ന് അടിക്കുകയാണ്. അടിച്ചിട്ട് താഴെ കുഴഞ്ഞു വീഴുകയാണ്, തന്നെ വീഴുക, നേരെ ചെന്ന് അടിക്കുകയാണ്. അടിച്ചിട്ട് താഴെ വീഴുന്ന ഒരു എം എൽ എ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. എന്നിട്ട് ആ ദൃശ്യങ്ങളിൽ ഒരിടത്തും ഒരു ഒറ്റ പുരുഷ പോലീസുകാരൻ്റെ സാന്നിധ്യം ഇല്ല. റിമൂവ് ചെയ്യുന്നിടത്തെല്ലാം വനിതാ പോലീസുകാരാണ്. ഈ ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്ത ഒരു കാലമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെ ഇത് വിശ്വസിച്ചു പോയേനെ. അതായത് ബിജിമോൾ വന്നത് രണ്ടാമതാണ്. രാവിലെ ഏതാണ്ട് 50-ൽ പരം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ വന്നപ്പോൾ 3 വനിതാ പോലീസുകാരും 4-5 പുരുഷ പോലീസുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് അവരെ അവിടെ തടഞ്ഞു നിർത്തേണ്ടിയും ഗേറ്റ് ബലമായി അടക്കേണ്ടിയും വന്നു. സുരേഷ്, ഈ ചെയ്ത പ്രവൃത്തി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു പോലീസ് വാഹനത്തിലോട്ട് വന്ന് ഞാൻ കൈ ശിവറിയുന്നുണ്ടായിരുന്നു ബിജിമോളുടെ, ഞാൻ കണ്ടു കൈ ശിവറിയും. കാരണം ഇത്ര ശക്തിയായിട്ട് വന്ന് ഒരു പോലീസ് വാഹനത്തെ അടിച്ചിട്ട് നേരെ താഴോട്ട് വീഴുക, എന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു നേതാവ് നിയമസഭയിൽ വന്ന് വളഞ്ഞിട്ട് തല്ലി സാരി വലിച്ച് കീറി, നമ്മുടെ പത്രപ്രവർത്തകരെല്ലാം കേട്ടതാണ്. ഗീതാ ഗോപി, വിശ്വനാഥ് പറയുന്നത് പോലീസ് വാഹനത്തിൽ തല്ലി താഴെ വീണതാണ്, ഈ ആരോപണം ശരിയല്ല എന്നുള്ളതാണ്. ശരിയല്ല, കാരണം എൻ്റെ ഒരു അനുഭവം വെച്ച് ഈ സമരം ഞങ്ങൾ വളരെ ശാന്തമായി നടക്കുമ്പോൾ ആ സമരത്തിന്റെ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന ആ സമയം ഈ വനിതാ പോലീസും മറ്റു പോലീസേഴ്സും ഞങ്ങളുടെ അടുത്തേക്ക് നീങ്ങി വരികയാണ്, ശക്തമായി നീങ്ങി വരിക വെച്ചത്. ഞങ്ങൾ സമരത്തെ മുന്നിട്ട് തന്നെ നേരിടാൻ പോകുന്ന സമയത്ത്
എന്നെ ബലമായി വലത്തെ കൈ ബലമായി പിടിച്ചപ്പോൾ എന്റെ കൈ, ഞാൻ ഇങ്ങോട്ട് ബാക്കിലേക്ക് തിരിഞ്ഞപ്പോൾ എന്റെ കൈ തിരിഞ്ഞു പോയപ്പോൾ എനിക്ക് വേദന സഹിച്ചില്ല. ഞാൻ പറഞ്ഞു എന്റെ വലത്തെ കൈ തിരിയുന്നു, എനിക്ക് വേദനിക്കുന്നു, നിങ്ങൾ ഇവിടെ, ഞാൻ എം എൽ എ ആണ്, നാട്ടി എം എൽ എ ആണ്, തൃശൂർ ജില്ലയിൽ എം എൽ എ ആണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വലത്തെ കൈ അവർ ശക്തിയായി കൊടഞ്ഞ് ഇടത്തെ കൈ കയറി പിടിച്ചപ്പോഴാണ്, വലിച്ചപ്പോഴാണ് അവരുടെ നഖം എന്റെ ദേഹത്ത് കോറുകയും മറ്റു ഭാഗങ്ങൾ അവർ വളരെ അമർത്തി പിടിക്കുകയും ചെയ്ത്. എന്നിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് വേദനിക്കുന്നു, നിങ്ങൾ ഇവിടെ എം എൽ എ ആണ്, നിങ്ങൾ എവിടത്തെ എം എൽ എ, ഏത് സ്ഥലത്തെ എം എൽ എ, നിങ്ങൾ ഇതിനു മുന്നേ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ശക്തിയായി വലിച്ചാണ് എന്നെ ഈ പോലീസ് ജീപ്പിനകത്ത്. വനിതാ പോലീസുകാർ തന്നെയാണോ? വനിതാ പോലീസുകാർ തന്നെയാണ്. എനിക്ക് അവരെ കണ്ടാൽ അറിയാം വ്യക്തമായി. ഒരു എം എൽ എ ആണെന്ന് പോലും വളരെ വളരെ അജ്ഞമായി വളരെ സത്യസന്ധമായി അഭ്യർത്ഥിച്ചിട്ട് പോലും നിങ്ങൾ എവിടത്തെ എം എൽ എ, ഏത് എം എൽ എ, നിങ്ങൾ ഇതിനു മുന്നേ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ സഹപ്രവർത്തകർ പോലും പറഞ്ഞു നിങ്ങൾ അവരെ പിടിക്കരുത്, നിങ്ങൾ അവരെ വലിക്കരുത്, അവരെ കൈ വേദനിക്കുന്നു പറയണം, അവർ എം എൽ എ ആണ്, വിടണമെന്ന് പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാനോ സഹിക്കാതെ എന്നെ വണ്ടിക്കകത്ത് തള്ളിക്കയറ്റി. നിയമസഭയുടെ കവാടത്തിന്റെ മുൻഭാഗത്ത് സമരങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ എം എൽ എമാരെ അവിടെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയോ കൈപിടിച്ച് തിരിച്ചൊടിക്കുകയോ ചെയ്യേണ്ട അവസ്ഥയുണ്ടോ? ഗീതാ ഗോപി പറഞ്ഞ കാര്യത്തിൽ അവരങ്ങനെ പറഞ്ഞു, അവരെ തിരിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യവും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ആ പരാതി അടക്കം ഹേമേന്ദ്രൻ അന്വേഷിക്കുകയാണ്. ബിജുമോളിനെ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. ഇതേ നിയമസഭയുടെ മുൻപിൽ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭാ സാമാജികനായിരുന്ന എനിക്ക് മറ്റൊരാളുടെ കാര്യം അനുഭവം വേണ്ടല്ലോ, എന്നെ അവിടെ പോലീസ് അവിടെ സമരത്തിന് വന്നപ്പോൾ എന്നെ അതിന് മുമ്പിലിട്ട് മർദ്ദിച്ചാണ്. എന്നെ തല്ലുന്ന പോലീസുകാരൻ്റെ ചിത്രം മാതൃഭൂമി പത്രത്തിൽ വന്നത് എടുത്തുകൊണ്ട് വന്ന് നിയമസഭയിൽ കാണിച്ചൊരു പേഴ്സണൽ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ അന്ന് ആഭ്യന്തരമന്ത്രിയുടെ ചാർജ് ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് പറഞ്ഞ അദ്ദേഹം പോലീസുകാർ എഴുതി കൊടുത്ത വായിച്ചതാണ്, കാരണം അന്ന് ആഭ്യന്തരമന്ത്രി പി ബിക്ക് പോയത് കാരണം ഇല്ലായിരുന്നു. അദ്ദേഹം പാവം എടുത്ത് വായിച്ചു. വായിച്ചപ്പോൾ എന്താണ്, അടിച്ചതിന് നടപടി ആവശ്യപ്പെട്ട് ഞാൻ പേഴ്സണൽ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി, കൻറ്റോൺമെൻറ് എ സി കൃഷ്ണൻ നായരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരള നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തല്ലിയിട്ടുണ്ട്, അടൂർ പ്രകാശിനെ തല്ലിയിട്ടുണ്ട്, കെ സി വേണുഗോപാൽ. യുവജന മാർച്ചിന്റെ ഭാഗമായിട്ട് പോലീസും യുവജന പ്രവർത്തകരല്ലെ വിദ്യാർത്ഥി പ്രവർത്തകരുമായിട്ട് ഏറ്റുമുട്ടും സംഘർഷം ഉണ്ടാകും. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഒന്ന്, മഹിളാ പ്രവർത്തകരാണ്, അവർ അപ്രതീക്ഷിതമായിട്ട് വന്നു, ആദ്യം തടയാനൊരു ശ്രമം നടന്നു. രണ്ടാമത് വന്ന സമയത്ത് ഗീതാ ഗോപി അടക്കം ബിജിമോൾ അടക്കമുള്ള എം എൽ എമാരെ വളരെ പെട്ടെന്ന് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി ക്യാമ്പിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? പ്രവർത്തകരെ തടയാം, അങ്ങോട്ട് കയറാതിരിക്കാൻ ശ്രമിക്കാം. നിയമസഭയുടെ മുൻപിൽ വനിതാ പ്രവർത്തകരാണെങ്കിലും പുരുഷ പ്രവർത്തകരാണെങ്കിലും അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അവിടെ സമരങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പരി ഇവിടെ രാവിലെ പിന്നെ ടീച്ചറും അതുപോലെയുള്ള മറ്റ് ടി എൻ സീമയും ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഒക്കെ ഇരിക്കുന്നിടത്തൊന്നും ഒരു പോലീസും അവരെ പിടിക്കാനും ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. അതിനുശേഷം ഇവർ പിടിക്കുന്ന സമയത്ത് ഇവർ നേരെ എഴുന്നേറ്റ് മാറിക്കഴിഞ്ഞാൽ അവിടെ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവർ വരാൻ കൂട്ടാക്കാതെ ബലപ്രയോഗം നടത്തുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ കൂട്ടുമ്പോൾ അവരെ അവിടുന്ന് മാറ്റാൻ വേണ്ടി ബലം പ്രയോഗിക്കേണ്ടി വരും. അതാണ് സംഭവിച്ചത്. പക്ഷേ ഗീതാ ഗോപിയുടെ കാര്യത്തിൽ പ്രത്യേകമായി വളരെ മനഃപൂർവ്വമായി എം എൽ എ ആണെന്ന് പറഞ്ഞിട്ടും ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വനിതാ പോലീസുകാരികൾ തന്നെയാണെന്ന് വളരെ സത്യസന്ധമായി അവർ പറയുകയുണ്ടായി. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഹേമചന്ദ്രൻ എ ഡി ജി പി അന്വേഷിക്കുകയാണ്, അവർക്കെതിരെ നടപടി ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പോലെ നടപടി എടുക്കാതിരിക്കത്തില്ല, നമ്മൾ നടപടി എടുക്കും. എന്തിരിച്ചു വരാം. ശ്രീ എം സി ജോസഫൈൻ, എന്തായാലും സഭയ്ക്കകത്തും പുറത്തും 2 ദിവസമായി പ്രതിഷേധം ഉയരുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സർക്കാരിന് നിയമോപദേശം നാളെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു തുടരന്വേഷണം മാത്രമാണ് ഇതിൽ പോംവഴി എന്ന നിലയിലേക്ക് തന്നെയാണോ പ്രതിപക്ഷം എത്തുന്നത്? അതല്ല, നിയമോപദേശം ഇതിനനുകൂലമല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനമോ നിലപാടോ സർക്കാർ എടുത്താൽ എങ്ങനെ പ്രതിരോധിക്കും? ഒന്നുകൂടി ചോദിക്കൂ. സർക്കാരിന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ തന്നെ സർക്കാരിന് നിയമോപദേശം ലഭിക്കും. അതായത് ഈ കാര്യത്തിൽ തുടരന്വേഷണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് നാളെ അറിയാൻ കഴിഞ്ഞേക്കും. തുടരന്വേഷണത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കും? തുടരന്വേഷണത്തിന് തയ്യാറായില്ലെങ്കിൽ തുടർന്ന് ശക്തമായിട്ടുള്ള സമരം തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് സർക്കാരിന്റെ തീരുമാനം വരെ കാത്തിരിക്കുകയാണോ? അത് കഴിഞ്ഞാൽ നിയമ നടപടിയിലേക്ക് പോകുമോ? ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കം ഇതിൽ നേരത്തെ തന്നെ നിയമപരമായി ഇടപെട്ടിരുന്നു. ഞങ്ങൾ നിയമ നടപടിയുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ മുൻപ് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പി ജെ കുര്യൻ ഇതിൽ പ്രതിയാണെന്നുള്ള കാര്യത്തിൽ നിലവിലുണ്ടായിരുന്ന തർക്കം, ആ തർക്കത്തിനൊരു അയവ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസും ഏതാണ്ട് പി ജെ കുര്യനെ ഈ വിധത്തിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുനരന്വേഷണത്തിന്
പിന്നെ തീരുമാനമെടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്, അതിന് തയ്യാറാകുമെന്നാണ്. അഥവാ അതിന് തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കണ്ടതുപോലെ അതിനേക്കാൾ ശക്തമായുള്ള സമരമറകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമ നടപടിയുമായി ബന്ധപ്പെടുന്ന മറ്റൊരു കാര്യമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഈ പെൺകുട്ടിയുടെ കേസിൽ ആദ്യം മുതലേ ഞങ്ങൾ മഹിളാ അസോസിയേഷനും CPMഉം ഈ പെൺകുട്ടിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് അതിൻ്റെ നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനെല്ലാം സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് തുടർന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് പുനരന്വേഷണത്തിന് തയ്യാറല്ലെങ്കിൽ സമരത്തിന്റെ മാർഗം അവലംബിക്കേണ്ടി വരും, നിയമ നടപടികളും പിന്നെ അവലംബിക്കേണ്ടി വരും. ശ്രീ PC വിശ്വനാഥ്, എന്തായാലും ഈ വെളിപ്പെടുത്തലുള്ള കാലമാണിത്. MM മണി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ സുതാര്യത ഉറപ്പാക്കാൻ തുടരന്വേഷണത്തിൻ്റെയും കാലമാണ്. KT ജയകൃഷ്ണൻ മാഷ് വധക്കേസായാലും MM മണിയുടെ വധക്കേസായാലും ഒക്കെ ഇവിടെ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ വിടുക. PJ കുര്യൻ തന്നെ പറഞ്ഞു, തനിക്കെതിരായ ഈ വെളിപ്പെടുത്തലുകളുടെയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന്. PJ കുര്യന് പോലും ഈ കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു തുടരന്വേഷണത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് ഇതിലൊരു വ്യക്തത വരിക? ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ലോ ഓഫ് ദി ലാൻഡ് അംഗീകരിക്കാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എല്ലാ ഭരണകൂടങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ തുടരന്വേഷണം നടത്തണം എന്നാണ് കോടതികൾ പറയുന്നതെങ്കിൽ, അതാണ് ലഭിക്കുന്ന നിയമോപദേശമെങ്കിൽ തുടരന്വേഷണത്തിന് പോകും. അങ്ങനെ അല്ല എങ്കിൽ എത്ര സമരമുണ്ടെങ്കിലും എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും എങ്ങനെ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയും? ഇതിനകത്ത് താങ്കൾ പറഞ്ഞു ലോ ഓഫ് ദി ലാൻഡ്, സുപ്രീം കോടതി ഇത് ഡിസ്ചാർജ് പെറ്റീഷൻ അംഗീകരിച്ചുകൊണ്ട് PJ കുര്യനെ എക്സോണറേറ്റ് ചെയ്ത് വിധി നിലനിൽക്കുകയാണ്. ആ വിധിയിൽ ഒരിടത്തും ഇനി മേലിൽ PJ കുര്യനെതിരെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. ആ വിധിയിൽ പറയേണ്ട, സുപ്രീം കോടതി രാജ്യത്തെ ഒരു പൗരനെ ഈ രൂപത്തിൽ പിന്നെ ഒഴിവാക്കുകയാണെങ്കിൽ നിലവിൽ നിൽക്കുന്ന നിയമം അനുസരിച്ച് മറ്റൊരു അന്വേഷണം സാധ്യമല്ല എന്നുള്ളതാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ PC വിശ്വനാഥ്, MC ജോസഫ്, ഐൻ ഗീതാഗോപി ചർച്ചയിൽ പങ്കെടുത്തതിന്. അല്പം മുമ്പ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ട് നോക്കാം, സൂര്യനെല്ലിക്കേസിൽ തുടരന്വേഷണം ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിയമോപദേശം തേടുമെന്നാണ് പറഞ്ഞതെന്നും നിയമപരമായി സർക്കാരിന് പ്രവർത്തിക്കാനാകുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ ഹൈക്കോടതി വിട്ട ആളുകളാണ് വരുന്നത്, ഹൈക്കോടതി വിധിയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജില്ലാ കോടതിയിലെ വിധി റദ്ദ് ചെയ്തിട്ടില്ല, ജില്ലാ കോടതി അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ എടുക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സൂര്യനെല്ലി സംഭവത്തിൽ പരാമർശിക്കപ്പെടുന്ന ദിവസം PJ കുര്യൻ തൻ്റെ വീട്ടിൽ വന്ന സമയം തിരുത്തി അന്നമ്മ എടുക്കലിലൂടെ പ്രസ്താവന. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അന്നമ്മ നേരത്തെ പറഞ്ഞ സമയം തിരുത്തി പ്രസ്താവന ഇറക്കിയത്. അന്നമ്മ ഇടിക്കളുടെ വെളിപ്പെടുത്തൽ വിവാദമായ പശ്ചാത്തലത്തിലാണ് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇന്ന് പ്രസ്താവന പുറത്തിറക്കിയത്. 80 വയസ്സുള്ള ആളാണെന്നും PJ കുര്യൻ 1996 February 19 വീട്ടിൽ വരികയും കാപ്പി കുടിക്കുകയും ടെലിഫോൺ കോളുകൾ ചെയ്യുകയും വൈകിട്ട് ഏതാണ്ട് 7:30 ശേഷം പോയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ ചാനലുകളിൽ വന്ന വാർത്ത തെറ്റിപ്പോയതിനാലാണ് തിരുത്തെന്നും പ്രായാധിക്യം കൊണ്ടും പെട്ടെന്ന് ഓർക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുമാണ് അങ്ങനെ സംഭവിച്ചതെന്നും അന്നമ്മ പറയുന്നു. ആദ്യമായി ചാനലുകാരോട് സംസാരിച്ചതിനാലാണ് പിശക് പറ്റിയതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇന്നലെ അന്നമ്മ വളരെ കൃത്യമായി ഏഷ്യൻ ന്യൂസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. എത്ര മണിക്ക് വന്നെ? 4 മണിക്കാ. കാര്യം ചായ കൊടുത്തല്ലോ. എത്ര സമയം ഉണ്ടായിരുന്നു? 1.5 മണിക്കൂറിലോളം, അത്രയേ ഉള്ളൂ. ഒത്തിരി നേരം ഫോൺ ചെയ്തോ? ഇന്നത്തെ ഒരു മണിക്കൂർ തന്നെ ഇല്ലായിരുന്നു. പഴഞ്ഞാണ്ട് പണ്ടെന്ന് ചായയും കൊടുത്തു പോവുകയും ചെയ്തു. അന്ന് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. പറമ്പിൽ കിളക്കുന്ന ആളുണ്ടായിരുന്നു, നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. കുടുംബത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നപ്പോൾ പ്രതികരിക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും ഇന്നലെ അന്നമ്മ ഇടിക്കുള ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഏതാണ് ഈ പേപ്പറിൽ നിന്ന് രാവിലെ വായിച്ചു, അപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ ഇതിൻ്റെ ആൾക്കാരാ. പിന്നെ പോട്ടെ, ഞാൻ അങ്ങ് തുറന്നു. എൻ്റെ പേര് അന്നമ്മ ഇടിക്കള. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.